വാഴവരയിലെ ഇരുപത്തിയെട്ടുകാരിയായ അമ്മയും മൂന്ന് പെൺമക്കളും ഏലത്തോട്ടത്തിൽ സാരി മറിച്ചുകെട്ടി കഴിഞ്ഞ സംഭവത്തിൽ ചൈൽഡ് ലൈൻ ശിശുക്ഷേമ സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസവും അമ്മയുൾപ്പെടെ ഇവരുടെ സംരക്ഷണത്തിനാവശ്യമായ തീരുമാനമെടുക്കുന്നതിനാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൈമാറിയത് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനും ചൈൽഡ് ലൈൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട വാഴവരയിലാണ് മൂന്നും അഞ്ചും ഏഴും വയസ്സുള്ള പെൺമക്കളുമായി മാതാവ് ഒരാഴ്ചയോളം ഏലത്തോട്ടത്തിനുള്ളിൽ കഴിഞ്ഞത് നാലു വശത്തും സാരി കെട്ടി നിലത്ത് പായ വിരിച്ചാണ് അമ്മയും മക്കളും ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടിയത് ഏതാനും നാളുകളായി തിരുവനന്തപുരം സ്വദേശിയായ ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന സ്ത്രീയും കുട്ടികളും വാഴവരയിലെ സഹോദരൻറെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇവിടെയുണ്ടായ കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് മക്കളുമായി വീട് വിട്ടിറങ്ങി അടുത്തുള്ള ഏലത്തോട്ടത്തിൽ അഭയം പ്രാപിച്ചത് ടോൾ ഫ്രീ നമ്പറിലേക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ വാർഡ് കൌൺസിലറെ ആദ്യം വിവരമറിയിച്ചു അദ്ദേഹവും നാട്ടുകാരും എത്തിയാണ് ഇവർ കഴിഞ്ഞിരുന്ന സ്ഥലം കണ്ടെത്തിയത് അരമണിക്കൂറിനുള്ളിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ സ്ഥലത്തെത്തുകയും ജോലിക്കു പോയ മാതാവിനെ വിളിച്ചു വരുത്തി മൂന്ന് കുട്ടികളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയുമായിരുന്നു അമ്പലക്കവലയിലെ സംരക്ഷണ കേന്ദ്രത്തിലാണ് അമ്മയും കുട്ടികളും ഇപ്പോൾ കഴിയുന്നത് ശിശുക്ഷേമ സമിതിയുടെ അന്വേഷണത്തിന് ശേഷമാകും പെൺകുട്ടികളുടെ തുടർ വിദ്യാഭ്യാസ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും തീരുമാനമെടുക്കുക വാഴവരയിലെ സ്വകാര്യ സ്കൂളിൽ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തിരുന്നെങ്കിലും കോവിഡ് സാഹചര്യത്തിൽ പോയി തുടങ്ങിയിരുന്നില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി